നമ്മുടെ ഉപനിഷത്തുക്കളും ധർമ്മശാസ്ത്രവും പറയുന്നൊരു വരിയുണ്ട്, നിമിഷം ജ്വലിതം ശ്രേയം നത് ധൂമായിതും ചിരം. ഇത് സാധിക്കുമെങ്കിൽ പരിഹാർത്താക്കേണ്ടതാണ്. ഒരു നിമിഷമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എങ്കിലും ജ്വലിച്ചുകൊണ്ട് ജീവിക്കാം, ജ്വലിച്ചുകൊണ്ട് ജീവിക്കാം. കുറേ കാലം പുകഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. അതും ഭഗവത്ഗീതയിലെ ഒരു സന്ദേശവും കൂടി ചേർത്ത് വായിച്ചു വിചാരിക്കാം. ജ്ഞാനയോഗേന സംഖ്യാണ കർമ്മയോഗേന യോഗിന. അറിവ് നേടി അറിവ് കൊടുത്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ ജീവിക്കാം, അല്ലെങ്കിൽ കർമ്മം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കാം. ജ്വലിച്ചുകൊണ്ട് ചെയ്യണം. ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഓരോ വർഷവും നമുക്ക് ജ്വലിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം. അതാണ് ജീവിതമാകുന്നത്, അല്ലെങ്കിൽ അത് ജീവിതമാവില്ല. വെറുതെ പുകഞ്ഞുകൊണ്ട് ഒരാൾക്കും പ്രയോജനമില്ലാതെ ജീവിക്കുന്നതിന് പകരം നമുക്ക് നമ്മളുടെ ജീവിതം കൊണ്ട് പ്രയോജനം ഉണ്ടാവണം. അതാണ് വ്യക്തിധർമ്മം. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നമ്മളുടെ ജീവിതം കൊണ്ട് പ്രയോജനം ഉണ്ടാവണം, കുടുംബധർമ്മം. നമ്മുടെ സംസ്കാരത്തിലുള്ളവർക്ക് നമ്മുടെ ജീവിതം കൊണ്ട് പ്രയോജനം ഉണ്ടാവണം. നമ്മുടെ സമൂഹത്തിലുള്ള വേദനിക്കുന്ന, വിശക്കുന്ന, അനാഥ, വൃദ്ധ, രോഗികൾക്ക് പ്രയോജനം ഉണ്ടാവണം. അത് സമൂഹധർമ്മം. നമ്മുടെ രാഷ്ട്രത്തിന് നമ്മളെ കൊണ്ട് പ്രയോജനം ഉണ്ടാവണം. അത് രാഷ്ട്രധർമ്മം. അങ്ങനെ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സംസ്കാരത്തിനും സമൂഹത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും പ്രയോജനപ്രദമാകുന്ന ഒരു ജീവിതമായാലാണ് നിമിഷം ജ്വലിതം ശ്രേയം നത് ധൂമായിത്തും ചിരം. ഒരു നിമിഷമായി ജീവിച്ചിരിക്കുന്നുള്ളൂ എങ്കിൽ ജ്വലിച്ചുകൊണ്ട് ജീവിക്കാം. കൊന്നും ചത്തും നേതാക്കന്മാർക്ക് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി ജീവിക്കല്ലേ, അല്ലെങ്കിൽ അവനവന്റെ മാത്രം സുഖത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി ജീവിക്കല്ലേ, നമ്മുടെ ജന്മം മറ്റുള്ളവർക്ക് ഗതികേട് എന്ന് തോന്നുന്ന വിധത്തിൽ ജീവിക്കല്ലേ, മറ്റുള്ളവർക്ക് നന്മയുണ്ടാക്കാൻ വേണ്ടി. ഒരു സംഘടന ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ആ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാവൂ. ഒരു വ്യക്തിയുടെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടായാലും പ്രസ്ഥാനമായാലും ലോക നന്മയ്ക്ക് പ്രയോജനപ്പെടുമെങ്കിൽ മാത്രമേ അവിടെ പ്രവർത്തിക്കാവൂ. എത്ര കാലം അത് ലോക നന്മയ്ക്ക് പ്രയോജനപ്പെടുന്നോ അത്രയും കാലം പ്രവർത്തിക്കാം. ചിലരെ മന്ത്രിയാക്കാനും ചിലരെ ഉയരത്തിൽ കൊണ്ടുപോകാനും അവരുടെ അടിമകളാകാനും അവരിൽ നിന്ന് പല ശിക്ഷകളും കുറച്ച് പിച്ചക്കാശും കിട്ടാൻ വേണ്ടിയിട്ട്, ചെറിയ അധികാരങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ജീവിക്കരുത്. ഒരു ജന്മം അടിമകളായിട്ട് ജീവിക്കരുത്. ഒരു ജന്മം, ശരിക്കും സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, യജമാനനെ പോലെ പ്രവർത്തിക്കൂ, അടിമയെ പോലെ പ്രവർത്തിക്കരുതെന്നല്ല. കൊല്ലാനും ചാവാനും വെട്ടാനും ഒരു സംഘടനയിലെ നേതാക്കന്മാർക്ക് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി പോലുമല്ല, ആ സംഘടനയിലെ നേതാക്കന്മാരും അവരുടെ മക്കളും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ധാർമ്മിക ജീവിതം നയിക്കുമ്പോൾ കുറെ അടിമകളെ, പണ്ടത്തെ കാലത്ത് പറയുന്ന ശൂദ്രനെ പോലെ ജീവിക്കുന്നവരെ ഗതികേടിന് വേണ്ടിയിട്ട് നശിപ്പിക്കാൻ, നാടും സംസ്കാരവും നശിപ്പിക്കാനായിട്ട് അധ്യാപകരായും പ്രിൻസിപ്പാളായിട്ടും വിദ്യാർത്ഥികളായിട്ടും ജീവിക്കേണ്ടി വരുന്ന ഗതികേട് അത് നിങ്ങൾക്ക് ഉണ്ടാവരുത്. നിമിഷം ജ്വലിതം ശ്രേയം നത് ധൂമായിത്തും ചിരം. ഒരു നിമിഷമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എങ്കിലും ജ്വലിച്ചുകൊണ്ട് പ്രകാശവും ചൂടും സമൂഹത്തിന് പകർന്നുകൊണ്ട് ജീവിക്കുക. നിരന്തരം പുകഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ മഹത്തായ കാര്യമാണ് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം.